നമസ്കാരം എല്ലാവർക്കും. ഡോണിസ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ദുരന്ത ന്യൂസുമായിട്ടാണ് നിൽക്കുന്നത്. ദുരന്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ന്യൂസ് ഈസിക്വൽ ടു ദുരന്ത ന്യൂസുകളായിട്ടാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഗുഡ് ന്യൂസുമായിട്ടാണ് വന്നത്. അതായത് നെല ഓവിങ്കട എന്ന് പറയുന്ന പുതിയ കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരുന്നു. എന്നാൽ നമ്മുടെ ഡേവിഡ് ജെയിംസ് ഇല്ലാതെ നമ്മുടെ പുതിയ കോച്ച്, അതായത് വളരെ ടാക്ടിക്സ് ഒക്കെ അറിയുന്ന ഒരു പുതിയ കോച്ചാണ് നമുക്ക് വരുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ലഭിച്ചത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് പുറകോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കഷ്ടകാലം വീണ്ടും വിട്ടുപോകാതെ നിൽക്കുന്നു എന്നുള്ള ഒരു സംഭവമാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. 2017 ഡിസംബറോടുകൂടി ഇദ്ദേഹം മലേഷ്യയിലെ ഇൻ്റർനാഷണൽ ടീമും വിടുകയാണ്. അതായത് ഇദ്ദേഹത്തെ പുറത്താക്കുകയാണ് മലേഷ്യയിൽ ഇൻ്റർനാഷണൽ ടീമിൽ നിന്നും. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസത്തിൽ 7 മത്സരങ്ങൾ, ഏഷ്യ കപ്പിന് വേണ്ടി അവർ തയ്യാറെടുക്കുന്ന 7 മത്സരങ്ങളും വിജയിക്കാത്ത ഒരു രീതിയിലുള്ള ഒരു കളിയായി മാറിയത് കൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത്. അതായത് 6 മത്സരങ്ങൾ തോൽവിയും 1 സമനിലയുമാണ് അദ്ദേഹം ആ മലേഷ്യൻ ടീമിന് വേണ്ടി നേടിക്കൊടുത്ത ഒരു സമ്പാദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കിക്ക് ചെയ്തു എന്ന് തന്നെ പറയാം. അതിൽ നിന്നും മലേഷ്യൻ ടീമിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കരിയറിൽ വളരെ ഒരു മോശം പ്രകടനമായിട്ടുള്ള ഒരു മോശം ഡോട്ട് പോയിൻ്റാണ് അദ്ദേഹത്തിന് വന്നത്. അതുപോലെ തന്നെ നമുക്ക് ISL നോർത്ത് ഈസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ആദ്യ സീസണിൽ നോർത്ത് ഈസ്റ്റിന് യാതൊരു രീതിയിലുള്ള ഒരു പുരോഗതിയും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള മികച്ച ഒരു നേട്ടമൊന്നും ആ ടീമിന് സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അടുത്തൊരു കോച്ച് കൂടിയാണ് നെല ഓവിങ്കട. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിരാശപ്പെടുന്ന ഒരു റിക്രൂട്ട്മെൻ്റ് ആയിപ്പോയി എന്ന് തന്നെ നമുക്കിതിൽ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ നമുക്ക് ഇത് ഒന്നും നമുക്ക് കളി കാണാതെയോ കളി മെച്ചപ്പെടുത്താതെയോ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇദ്ദേഹം 25-ാം തീയതി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് SITK മത്സരം നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ മത്സരത്തിന് ശേഷമായിരിക്കും നമുക്ക് ഇനി ഈ കോച്ചിനെ നമുക്ക് വിലയിരുത്താനും അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെതിരായിട്ട് നമുക്ക് എന്തെങ്കിലും സംസാരിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കണോ, ഡോട്ട് പോയിൻറ്സുകൾ പറയണോ, മൈനസുകൾ പറയണോ എങ്കിലൊക്കെ ആ മത്സരത്തിന് ശേഷം മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അദ്ദേഹം വളരെ നിരാശപ്പെടുത്തുന്ന ഒരു റിസൾട്ടാണ് കൊണ്ടുവരുന്നത് എങ്കിൽ കൂടി അപ്പോൾ നമുക്കതിൽ പറയാം ന്യായീകരിക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആശ്വസിക്കാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒരു ലോങ് കോൺട്രാക്റ്റിലല്ല അദ്ദേഹത്തെ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൽ നമുക്കൊരു സമാധാനിക്കാം. അപ്പോൾ ഡേവിഡ് ജെയിംസ് റിക്രൂട്ട് ചെയ്തത് 3 വർഷത്തെ കോൺട്രാക്റ്റിനൊക്കെയാണ്. പക്ഷേ എങ്കിൽ കൂടി അദ്ദേഹത്തെ നല്ല രീതിയിൽ മോശം പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള മാനേജ്മെൻറ്റ് തീരുമാനം ശരിയായിരുന്നു. അതുപോലെ തന്നെ നെല ഓവിങ്കട എന്ന് പറയുന്ന കോച്ചിൻ്റെ ഭാഗത്ത് നിന്നുമുള്ള റിസൾട്ട് നോക്കിയിട്ടായിരിക്കും ആരാധകരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വളരെ നിരാശപ്പെടുത്തുന്ന ഒരു റിക്രൂട്ട്മെൻ്റ് ആകാതെ ഇരിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ ഇവിടെ നിന്നും തുടങ്ങുമെന്ന് നമുക്ക് വിശ്വസിക്കാം. 25-ാം തീയതി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പുതിയ മുഖം തന്നെയായിരിക്കും നമ്മൾ കാത്തിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. ഒപ്പം റിവ്യൂസിനുമായി നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റു ന്യൂസ് മറ്റു ആരുമായി കണ്ടുപിടുന്നവരേക്കും ബൈ.